ഒഴിപ്പന്നക്കുടിയിലെ ആദിവാസികളുടെ ദുരിതത്തിലേക്ക് കാട്ടിലൂടെ ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. സർക്കാർ നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയിലും വർഷങ്ങളായി വെള്ളമെത്തുന്നില്ല. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനം വകുപ്പ് വാച്ചർ ശക്തിവേലിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ 20 കുടുംബങ്ങളാണ് കോഴിപ്പന്നക്കുടിയിലുള്ളത്. മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണിവർ. ശാന്തൻപാറ പഞ്ചായത്തിലെ 2 കോഴിപ്പന്നക്കുടി. കുടിയിൽ നിന്നും 1 കിലോമീറ്ററോളം അകലെയുള്ള സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ കുളത്തിൽ നിന്നാണ് ഇവരിപ്പോൾ വെള്ളമെടുക്കുന്നത്. വഴിമധ്യേ എപ്പോൾ വേണമെങ്കിലും കാട്ടാനകളുടെ മുന്നിലകപ്പെടാം. അതിനാൽ കുടിയിലെ വീട്ടമ്മമാർ കൂട്ടമായാണ് വെള്ളമെടുക്കാൻ പോകുന്നത്. ആണുങ്ങളൊക്കെ കൂടെ വന്ന് ഈ ചെറിയ പിള്ളേർ ചെറുപ്പക്കാർ വന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആണി ഓടിച്ചിട്ട് വേണം വെള്ളം ഞങ്ങൾ കൊണ്ടുവരാൻ. വൈകുന്നേരം 4 ഈ യുക്കാലി കാടിൻ്റെ അകത്ത് നിന്നാലും അത് താഴേക്ക് വെള്ളത്തിന് വേണ്ടി ഇറങ്ങും. പിന്നെ ആന വന്ന് വെള്ളം കുടിക്കാൻ വന്നാൽ പിന്നെ വെള്ളം കാണുമല്ല. ഒരു കുടം വെള്ളത്തിന് 1.5 മണിക്കൂറുണ്ട് കൊണ്ടുവരാൻ ഞങ്ങൾ. ആ 1 മാത്രം പോരല്ലോ നമുക്ക്. ഞാനാണെങ്കിൽ പശുവിനെയും വെള്ളം കോരി തന്നെ കൊണ്ട് ഒഴിച്ചു കൊടുക്കണം പശുവിനെ. വേനൽക്കാലത്ത് ഇതേ കുളത്തിൽ നിന്നാണ് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളും വെള്ളം കുടിക്കുന്നത്. വെള്ളമെടുക്കാൻ പോയവരെ പലതവണ കാട്ടാന ഓടിച്ചിട്ടുമുണ്ട്. ഇത്ര ഗവൺമെന്റ് വന്നിട്ടും ഞങ്ങൾക്ക് ഇത്തിരി ഈ കാട്ടിൽ കൂടി ഞങ്ങൾ ജീവിക്കുന്ന ഒരു രക്ഷയില്ലാത്ത ഒരു കഷ്ടത്തിൽ ഞങ്ങളിരിക്കുന്നു. ഒരു വേലി പോലും ഇല്ലല്ലോ, ഇല്ല. അത് കാരണം ഞങ്ങൾക്കൊരു പെൻഷൻ വേലി വേണം, നല്ലൊരു ലൈറ്റ് വേണം. രാത്രിക്ക് വെട്ടമില്ല, ആന വന്നാലും കാണാൻ പറ്റുകയല്ല. വീട്ടിൻ്റെ മുറ്റത്തെ ആന വന്ന് പോകുന്നത. 2015 9 ലക്ഷം രൂപ മുടക്കി കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിരുന്നു. എന്നാൽ അതിലിപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. കോഴിപ്പന്നക്കുടിയിൽ നിന്നും KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.